മൂന്നാറിൽ ഒഴിപ്പിക്കൽ തുടങ്ങി. ചിന്നക്കനാലിൽ 5.5 ഏക്കർ ഏലത്തോട്ടം തിരിച്ചുപിടിച്ചു. ആദ്യ നടപടി ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിൽ കയ്യേറ്റം ചൂണ്ടിക്കാട്ടിയ മേഖലയിൽ ഒഴിപ്പിക്കലിനെ ചൊല്ലി CPM CPI പോര്. നിർത്തുമെന്ന് CPM, ഇല്ലെന്ന് CPI. നടപടി തുടരുമെന്ന് ജില്ലാ കളക്ടർ. കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണത്തിന് വീണാ വിജയന്റെ സ്ഥാപനം IGST അടച്ചോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാനാകില്ലെന്ന് GST വകുപ്പ്. സ്വകാര്യതയെ ബാധിക്കുന്ന വിവരമെന്ന് വിശദീകരണം. കള്ളക്കളിയെന്ന് മാത്യു കുഴൽനാടൻ. നേരത്തെ അടയ്ക്കാത്ത നികുതി ഇപ്പോൾ അടയ്ക്കാൻ നീക്കമെന്ന് ആരോപണം. ഗാസയിൽ 100 ഇടത്ത് കൂടി ഇസ്രായേൽ വ്യോമാക്രമണം. സായുധ സംഘത്തിന്റെ തലവനെ വധിച്ചെന്ന് സൈന്യം. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഗാസയിലെ സാധാരണക്കാരുടെ മരണത്തിൽ ഫലസ്തീൻ പ്രസിഡന്റിനെ നേരിട്ട് അനുശോചനം അറിയിച്ച് നരേന്ദ്രമോദി. റഫ അതിർത്തി ഈജിപ്റ്റ് നാളെ തുറക്കും. രാജസ്ഥാനിൽ അധികാരം പിടിച്ചാൽ മുഖ്യമന്ത്രി താൻ തന്നെയെന്ന് അശോക് ഗെലോട്ട്. മാറാൻ ആഗ്രഹമുണ്ടെങ്കിലും മുഖ്യമന്ത്രി കസേര തന്നെ വിട്ടുപോകുന്നില്ല. കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ കീറാമുട്ടിയായി സീറ്റ് വിഭജനം. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അരവിന്ദാക്ഷന് നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ ശബ്ദരേഖയുമായി ED കോടതിയിൽ. സീൽ വെച്ച കവറിൽ സമർപ്പിക്കാൻ നിർദ്ദേശം. കളവുകൾ നേരെന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. ED DYFI സമരം. ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ജയപ്രതീക്ഷയിൽ ഇന്ത്യ. ഗില്ലിനും വിരാട് കോഹ്ലിക്കും അർദ്ധ സെഞ്ചുറി. റൺവേട്ടക്കാരിൽ മുന്നിലെത്തി രോഹിത് ശർമ്മ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടത്തിലേക്കടുത്ത് പാലക്കാട്. മലപ്പുറത്തേക്കാൾ 49 പോയിന്റ് മുന്നിൽ. സ്കൂളുകൾ ഐഡിയലും മാർബേസിലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. ഹെഡിൽസിൽ ദേശീയ റെക്കോർഡിനൊപ്പമെത്തിയ കെ കിരൺ. ഏഷ്യാനെറ്റ് ന്യൂസ് സ്റ്റാർ ഓഫ് ദി ഡേ. വിഴിഞ്ഞത്ത് ക്രെയിൻ ഇറക്കുന്നതിലെ അനിശ്ചിതത്വം മാറുന്നു. 3 ചൈനീസ് പൌരന്മാർക്ക് കരയിൽ ഇറങ്ങാൻ അനുമതി. മുംബൈയിൽ നിന്നുള്ള വിദഗ്ധരും ഉടനെത്തും. കടൽ പ്രക്ഷുബ്ധമായി തുടരുന്നത് വെല്ലുവിളി. കിടത്തി ചികിത്സയില്ലെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം നൽകണമെന്ന് കൊച്ചി ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ. ആധുനിക ചികിത്സാ സംവിധാനങ്ങളുള്ളപ്പോൾ 24 മണിക്കൂർ ആശുപത്രി വാസം നിർബന്ധമല്ല. ഉത്തരവ്. കണ്ണാശുപത്രിയിലെ ചികിത്സയ്ക്ക് ക്ലെയിം നിഷേധിച്ചതിനെതിരെ മരട് സ്വദേശി നൽകിയ ഹർജിയിൽ 57,000 രൂപ നഷ്ടപരിഹാരം നൽകാനും നിർദ്ദേശം. നമസ്കാരം. 9@9 വിശദമായി. മൂന്നാറിൽ ഒഴിപ്പിക്കൽ. ഏഷ്യാനെറ്റ് ന്യൂസ് ബിഗ് ഇംപാക്ട്. ദൌത്യ സംഘത്തിന്റെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങി. ചിന്നക്കനാൽ വില്ലേജിൽ ആനയിറങ്കൽ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയോട് ചേർന്ന 5.5 ഏക്കർ ഏലത്തോട്ടവും അതിനുള്ളിലെ കെട്ടിടവുമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ കണ്ടുകെട്ടിയത്. മലകയറുമോ ദൌത്യമെന്ന പരമ്പരയിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തു കൊണ്ടുവന്ന കയ്യേറ്റമാണ് സർക്കാർ ദൌത്യ സംഘം ആദ്യം തന്നെ പിടിച്ചെടുത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ് ബിഗ് ഇംപാക്ട്. ആനയിറങ്കൽ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ മാത്രം 47 ഏക്കർ കയ്യേറ്റമെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്കിലുള്ളത്. ഇക്കൂട്ടത്തിൽ വൻകിടക്കാരും ചെറുകിടക്കാരുമുണ്ട്. കയ്യേറ്റം സംബന്ധിച്ച ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പരയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇടുക്കി ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലുള്ള ദൌത്യ സംഘം കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയത്. രാവിലെ 6 മണിയോടെയാണ് ഉടുമ്പൻചോല LA തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ചിന്നക്കനാൽ വില്ലേജ് ഓഫീസിൽ നിന്ന് പുറപ്പെട്ടത്. കയ്യേറ്റം ഒഴിപ്പിക്കലിനെതിരായ ജനരോഷം മുന്നിൽ കണ്ട് കനത്ത പോലീസ് അകമ്പടിയും ഉണ്ടായിരുന്നു. ചിന്നക്കനാൽ വില്ലേജിൽ സിങ്കുക്കണ്ടത്തിനടുത്ത് ആനയിറങ്കൽ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന 5.5 ഏക്കർ ഏലത്തോട്ടത്തിലേക്കാണ് ദൌത്യ സംഘം എത്തിയത്. ഇതിനുള്ളിലെ കെട്ടിടത്തിൽ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ താമസിച്ചിരുന്നു. പോലീസിന്റെ സഹായത്തോടെ ഇവരെ പുറത്തിറക്കി. തുടർന്ന് കെട്ടിടം സീൽ ചെയ്തു. ഇതിന് പിന്നാലെയാണ് 5.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടി തുടങ്ങിയത്. സർക്കാർ ഭൂമി കൈവശം വെച്ചിരുന്ന അടിമാലി സ്വദേശിയെ വിളിച്ചുവരുത്തി ഭൂമി ഏറ്റെടുക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തുടർന്ന് സർക്കാർ ഭൂമിയെന്ന് വ്യക്തമാക്കുന്ന ബോർഡും റവന്യൂ വകുപ്പ് സ്ഥാപിച്ചു. ഇനി ഇത് തനതിൽ ഇതിനകത്ത് ഇപ്പം ആദായം ഉള്ളത് കൊണ്ട് തനതിൽ ആദായം ലേലം ചെയ്യുന്നതിന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും.
ഇനി ഒഴിപ്പിക്കൽ നടപടികൾ തുടർന്നുണ്ടാകും. സർക്കാർ ഭൂമി തന്നെയാണ് തന്റെ കൈവശമുള്ളതെന്നും മാധ്യമങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടിയെന്നുമായിരുന്നു ഭൂമി കൈവശം വെച്ചിരുന്ന അടിമാലി സ്വദേശി ടിജു കുര്യാക്കോസിന്റെ നിലപാട്. ലോകത്ത് മുഴുവനുള്ളത് പട്ടയഭൂമിയായിട്ടാണ് അവിടെ ആളുകൾ താമസിക്കുന്നത്. അല്ലല്ലോ, ആദ്യ മൂന്നാർ ദൗത്യത്തിലേതുപോലെ തുടർച്ചയായ കയ്യേറ്റം ഒഴിപ്പിക്കൽ ഉണ്ടാകില്ലെന്നും നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് നടപടികൾ തുടരുമെന്നും ദൗത്യ സംഘം അറിയിച്ചു. മൂന്നാർ കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതായി സർക്കാർ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ അറിയിക്കും. എന്നാൽ വൻകിട കയ്യേറ്റങ്ങളിലേക്ക് എത്തുമ്പോൾ ദൗത്യ സംഘത്തിന്റെ ഇപ്പോഴത്തെ ശുഷ്കാന്തി ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം മൂന്നാറിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പുതിയ മൂന്നാർ ഒഴിപ്പിക്കലിനെ ചൊല്ലി ഇടുക്കിയിലെ LDFൽ ഭിന്നത രൂക്ഷമാണ്. ചിന്നക്കനാലിൽ നിന്ന് നടന്നത് കോടതി നിർദ്ദേശപ്രകാരമുള്ള ഒറ്റപ്പെട്ട സംഭവമാണെന്നും ഒഴിപ്പിക്കൽ തുടരില്ലെന്ന് കളക്ടർ ഉറപ്പ് നൽകിയെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. വർഗീസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI രംഗത്ത് വന്നു. ജോഷി കുര്യനാണ് ചേരുന്നത്. വിവരങ്ങളുമായി ജോഷി. ദൗത്യം തുടങ്ങിയത് മുതലുള്ള രാഷ്ട്രീയ പോര് കടുക്കുന്ന സാഹചര്യം എന്താണ് വ്യക്തമാക്കുന്നത്? മൂന്നാറിലെ ചിന്നക്കനാലിൽ ഇന്ന് നടന്ന കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെയും തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതികരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒന്നുറപ്പിക്കാം. 2007 കൊട്ടിഘോഷിച്ച് ദൗത്യ സംഘം വന്ന് എല്ലാം തവിടുപൊടിയാക്കുന്ന രീതിയിലുള്ള കയ്യേറ്റം ഒഴിപ്പിക്കൽ മൂന്നാറിൽ എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രവുമല്ല, ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ രീതിയും ഗതിയും ഒക്കെ കണ്ടിട്ട് അത് നാം കരുതുന്നതുപോലെയുള്ള അതിവേഗത്തിലുള്ള കയ്യേറ്റം ഒഴിപ്പിക്കലിലേക്ക് പോകാൻ സാധ്യതയുമില്ല. രണ്ട് മൂന്ന് സാഹചര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇന്ന് റവന്യൂ മന്ത്രി പറഞ്ഞത് ഈ JCB കൊണ്ടുവന്നു അല്ലെങ്കിൽ ഈ വലിയ ഉദ്യോഗസ്ഥ വൃന്ദത്തെ കൊണ്ടുവന്നു ഒന്നും ഉള്ള പഴയ രീതിയിലുള്ള പൊളിക്കൽ അവിടെ ഉണ്ടാകില്ല. എല്ലാം നിയമപരമായ മാർഗത്തിൽ കൂടിയേ പോകൂ എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. CPM കടുത്ത പ്രതിരോധം, അതായത് ഈ കയ്യേറ്റത്തിൻ്റെ കാര്യത്തിൽ, കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ കാര്യത്തിൽ, റവന്യൂ വകുപ്പിൻ്റെ നിലപാടിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ CPM കടുത്ത പ്രതിരോധം ഉയർത്തിയിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി തന്നെ കളക്ടറെ വിളിച്ച് ഈ തുടർ നടപടികളിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പെട്ടെന്നുള്ളൊരു കയ്യേറ്റം ഒഴിപ്പിക്കലിലേക്ക് പോകാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ നിലയിൽ നാം മനസ്സിലാക്കുന്നത് ഈ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വ്യവഹാരങ്ങളിൽ പെടാത്ത, അതായത് ഇപ്പോൾ ഈ മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കയ്യിൽ 10342 പേരുടെ ലിസ്റ്റുണ്ട്. അതാണ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും ഇപ്പോൾ നിയമ നടപടികളിലോ വ്യവഹാരങ്ങളിലോ ഒക്കെ തന്നെ പെട്ടുകിടക്കുകയാണ്. അത് തീരുന്ന മുറയ്ക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ദൗത്യ സംഘം ഉദ്ദേശിക്കുന്നത്. ഇന്ന് കയ്യേറ്റം ഒഴിപ്പിച്ച ഭൂമി തന്നെ അത്തരത്തിലുള്ള വ്യവഹാരങ്ങളിൽ അപ്പീൽ തള്ളിയ ഒരു സാഹചര്യത്തിലാണ് നടപടിയിലേക്ക് പോയത്. ഇനി ഭാവിയിൽ ശേഷിക്കുന്ന നടപടികളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലോ ഹൈക്കോടതി പറയുന്നതനുസരിച്ചോ പോകാം എന്നുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. കാരണം അങ്ങനെ വന്നാൽ ഇത് ഹൈക്കോടതിയുടെ തലയിൽ വെച്ചാൽ ഹൈക്കോടതി പറഞ്ഞതനുസരിച്ചാണ് തങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് സർക്കാരിന് പറയാനാകും. മാത്രമല്ല, ഇതുണ്ടാക്കുന്ന ജനരോഷവും രാഷ്ട്രീയ പ്രതിരോധവും ഒക്കെ തന്നെ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് തണുപ്പിക്കാൻ CPIക്കും റവന്യൂ വകുപ്പിനും ഒക്കെ തന്നെ കഴിയും. അതുകൊണ്ട് തന്നെ കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള ഒരു കയ്യേറ്റം ഒഴിപ്പിക്കൽ വേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് ഇന്നത്തെ സംഭവത്തോടുകൂടി നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരി ജോഷി. CMRൽ നിന്ന് ലഭിച്ച പണത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി IGST അടച്ചോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ സർക്കാർ. വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്നതിനാൽ മറുപടി നൽകാനാകില്ല എന്നാണ് നികുതി വകുപ്പിന്റെ വിശദീകരണം. IGST അടച്ചതിന്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടന്റെ പരാതിയിലെ നികുതി വകുപ്പ് അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. KG കമലേഷ് ശരിയാണ്. കമലേഷ്, ഈ സാഹചര്യത്തിൽ നികുതി വകുപ്പിന്റെ വിശദീകരണം എന്താണ് സൂചിപ്പിക്കുന്നത്? ശീതൽ, മാസപ്പിടി വിവാദം കത്തി നിൽക്കെ CMRൽ നിന്നും ലഭിച്ച 1.72 കോടി രൂപയ്ക്ക് വീണ വിജയൻ്റെ കമ്പനി കൃത്യമായി IGST അടച്ചു. ഈ ഒരു പണം ലഭിച്ചത് തന്നെ സേവനത്തിലുള്ള പണമാണെന്നുള്ള വാദമായിരുന്നു CPM നേതാക്കൾ ഉയർത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ വിവാദമൊക്കെ പിന്നിട്ട് മാസങ്ങൾ കഴിയുമ്പോൾ സർക്കാർ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ, സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. വീണ വിജയൻ്റെ കമ്പനി ഈ CMRൽ നിന്നും കിട്ടിയ പണത്തിന് IGST അടച്ചു ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ നികുതി വകുപ്പ് നൽകിയ മറുപടി, ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായ മറുപടി വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതില്ല എന്നുള്ള വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ വിഷയം സജീവമായി ഉന്നയിച്ച മാത്യു കുഴൽനാഥൻ അടക്കമുള്ള പ്രതിപക്ഷത്തെ നേതാക്കളൊക്കെ പറയുന്നത് സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്നുള്ളതാണ്. ഈ സ്വകാര്യത എന്നുള്ള ഒരു കാര്യം വരുന്നത് വീണ വിജയൻ്റെ കമ്പനി എത്ര GST IGST അടച്ചു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ്, അല്ലാതെ
അടച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് യെസ് ഓർ നോ എന്നുള്ള മറുപടി നൽകാൻ ഈ ഒരു വ്യവസ്ഥ ബാധകമല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ പലതും ഒളിച്ചുവെക്കുന്നു, വീണയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദമാണ് അവർ വീണ്ടും പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത്. ഇതിന് കൃത്യമായ മറുപടി ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുന്നില്ല. മാത്യു കുഴൽനാഥൻ IGST എത്ര അടച്ചു എന്ന് ചോദിച്ച് നേരത്തെ പരാതി ധനമന്ത്രിക്ക് നൽകിയിരുന്നു. അതിപ്പോൾ 1.5 മാസം പിന്നിട്ടിട്ടും നികുതി സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഈ മാസപ്പടി വിവാദം കത്തി നിൽക്കെ പല CPM നേതാക്കളും ഈ IGST അടച്ചതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടാൽ മാത്യു പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമോ എന്നുവരെ വെല്ലുവിളിയായി ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നേതാക്കൾ ആരും തന്നെ ഈ വിവാദത്തെക്കുറിച്ച് ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇനി ഈ ഒരു വിവരാവശ്യ നിയമപ്രകാരമുള്ള മറുപടി നികുതി വകുപ്പിൽ നിന്ന് കിട്ടിയ സാഹചര്യത്തിൽ മാസപ്പടി വിവാദം ഒന്നുകൂടി ശക്തമാകാനാണ് സാധ്യത. ശരി കമലേഷ്, സഹായം കാത്ത് ഗാസ. നാളെ മുതൽ ഗാസയിലേക്ക് ഈജിപ്തിൽ നിന്ന് സഹായം എത്തിത്തുടങ്ങുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഭക്ഷണവും മരുന്നും കടന്നു പോകാനായി റഫ അതിർത്തി തുറക്കുമെന്ന് ഈജിപ്തും വ്യക്തമാക്കി. ഗാസയിൽ 100-ലേറെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇസ്രായേലിൽ എത്തി. ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള ഏക പ്രവേശന കവാടമാണ് റഫ അതിർത്തി. ഇസ്രായേൽ എതിർത്താൽ ഈ അതിർത്തി വഴി പ്രവേശനം പാടില്ലെന്ന് കരാർ നിലവിലുണ്ട്. അമേരിക്കയുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് റഫ അതിർത്തി തുറക്കുന്നതിൽ എതിർപ്പില്ലെന്ന് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഹമാസിലേക്ക് സഹായം എത്തരുത് എന്നതാണ് ഇസ്രായേൽ വെച്ചിരിക്കുന്ന നിബന്ധന. മരുന്നും ഭക്ഷണവും വെള്ളവും മാത്രമാകും അതിർത്തി കടക്കാൻ അനുവദിക്കുക. സഹായവുമായി നിരവധി ട്രക്കുകൾ ദിവസങ്ങളായി ഈജിപ്ത് അതിർത്തിയിൽ കാത്തുകിടക്കുകയാണ്. നാളെ മുതൽ ദിവസം 20 ട്രക്കുകൾ എന്ന നിലയിൽ അതിർത്തി കടക്കാൻ അനുവദിക്കുമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്തഹ് അൽ സിസി പറഞ്ഞു. എന്നാൽ ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഈജിപ്തിലേക്ക് കടക്കാൻ അനുവദിക്കില്ല. ഇന്നലെ രാത്രി ഗാസയിൽ 100 ഇടങ്ങളിൽ കൂടി ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തി. ഹമാസിന്റെ ആയുധ സംഭരണ കേന്ദ്രങ്ങളടക്കം തകർത്തതായി സൈന്യം അവകാശപ്പെട്ടു. ആക്രമണത്തിൽ ഗാസയിലെ സായുധ സംഘങ്ങളിൽ ഒന്നിന്റെ തലവനായ അബു ഹിലാൽ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ അറിയിച്ചു. ഇതിനിടെ ലെബനോൻ അതിർത്തിയിൽ സംഘർഷം ശക്തമാവുകയാണ്. ഇന്നലെയും ലെബനോനിൽ ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഹമാസിന്റെ ഉന്നതരായ ചിലരെ ഇസ്രായേൽ പിടികൂടിയിട്ടുണ്ട്. നേരിയ തോതിൽ സഹായം നാളെ മുതൽ എത്തുമെങ്കിലും ഗാസയ്ക്കുള്ളിൽ സ്ഥിതി അത്യന്തം ദയനീയമായി തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഹമാസുമായുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിന്റെ ജയം താൻ ആഗ്രഹിക്കുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്. ഇസ്രായേലിന്റെ ഈ മോശം സമയത്ത് ഒപ്പം നിൽക്കാൻ കഴിയുന്നതിൽ ബ്രിട്ടന് സന്തോഷമുണ്ടെന്നും ബെന്യാമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ ഋഷി സുനക് വ്യക്തമാക്കി. സാധാരണക്കാർക്ക് അപായമുണ്ടാകാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും ഇസ്രായേൽ സ്വീകരിക്കുമെന്ന് കരുതുന്നുവെന്നും ഋഷി സുനക് പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇസ്രായേലിലെത്തിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഫലസ്തീന്റെ അതൃപ്തി പരിഹരിക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദി. ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ മുൻ നയത്തിൽ മാറ്റമില്ല എന്ന് മോദി ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ അറിയിച്ചു. ഫലസ്തീനുള്ള മാനുഷിക സഹായം തുടരുമെന്നും മോദി വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച ആദ്യ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഹമാസിന്റെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി ഇസ്രായേലിനൊപ്പമെന്നും വ്യക്തമാക്കി. ഇന്ത്യയുടെ നിലപാടിൽ ഫലസ്തീൻ അംബാസിഡർ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഗാസയിലെ ആശുപത്രിയിലെ ബോംബിംഗിന്റെ പശ്ചാത്തലത്തിൽ ഫലസ്തീനെയും അറബ് രാജ്യങ്ങളെയും തണുപ്പിക്കാനുള്ള നീക്കമാണ് മോദി നടത്തുന്നത്. സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ മോദി അനുശോചനം അറിയിച്ചു. പരമാധികാര ഫലസ്തീൻ വേണമെന്ന മുൻനയത്തിൽ മാറ്റമില്ലെന്ന് മോദി മഹ്മൂദ് അബ്ബാസിനെ അറിയിച്ചു. മേഖലയിലെ സുരക്ഷാസ്ഥിതിയിലും ഭീകരവാദത്തിലും കടുത്ത ആശങ്കയും മോദി അറിയിച്ചു. എന്നാൽ വെടിനിർത്തൽ ആവശ്യപ്പെടാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. സംഘർഷത്തിൽ മാനുഷിക ചട്ടങ്ങൾ പാലിക്കണമെന്ന വരി കൂടി പ്രസ്താവനയിൽ ചേർക്കാനേ വിദേശകാര്യ മന്ത്രാലയവും ഇന്ന് തയ്യാറായുള്ളൂ. We would urge the strict observance of international humanitarian law. We have been supporting Palestine and Palestinian refugees through significant contribution to UN Relief and Works Agency, UNRWA. And we have pledged this annual contribution of 5 million for the next 2 years. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടണമെന്ന വാദം കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷത്തിന് ഭീകരവാദത്തെ അനുകൂലിക്കുന്ന നയമാണെന്ന് പീയൂഷ് ഗോയൽ, നിതിൻ ഗഡ്കരി എന്നീ മന്ത്രിമാർ ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ കടുത്ത നിലപാട് BJP തുടരുമ്പോഴും അറബ് രാജ്യങ്ങളെ പിണക്കാനാവില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഫലസ്തീൻ പ്രസിഡന്റുമായി മോദി സംസാരിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ജയത്തിനരികെ. 257 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 15 റൺസ് കൂടി മതി ജയത്തിലേക്ക് എത്താൻ. പൂനെയിൽ നിന്ന് ജോബി ജോർജ് ചേരുകയാണ്. ജോബി, ജയത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നു, എന്താണ് മത്സര വിവരങ്ങൾ?
ശീതൽ, ഇന്ത്യക്ക് ജയിക്കാൻ 9 റൺസ്, വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി പൂർത്തിയാക്കാനും 9 റൺസ്, അതാണ് ഇപ്പോൾ സ്ഥിതി. ഏതാണ്ട് 10 ഓവറോളം ബാക്കിയുണ്ട്. ഇന്ത്യ അനായാസമായ ജയത്തിലേക്ക്, തുടർച്ചയായ 4-ാം ജയത്തിലേക്ക് ലോകകപ്പിൽ മുന്നേറുകയാണ്. അപ്പോൾ ലോകകപ്പിൽ ഇന്ത്യയുടെ ജൈത്രയാത്ര തുടരുന്നു. 4-ാമത്തെ മത്സരത്തിലും റൺസ് പിന്തുടർന്നുള്ള വലിയ ജയത്തിലേക്ക് ഇന്ത്യ എത്തിച്ചത് രോഹിത് ശർമ്മയുടെ തുടക്കത്തിലെ തകർപ്പൻ ഷോട്ടുകളാണ്. 48 റൺസാണ് രോഹിത് നേടിയത്. തുടക്കത്തിലെ ബംഗ്ലാദേശി ബൗളർമാർക്ക് മേൽ ആധിപത്യം പുലർത്തി. ശുഭ്മൻ ഗില്ലും മികച്ച പിന്തുണ നൽകി. അതിനുശേഷം വിരാട് കോഹ്ലിയുടെ ഒരു മികച്ച പ്രകടനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ ഒരു അനായാസ ജയത്തിലേക്ക് എത്തുന്നു. മറുവശത്ത് ബംഗ്ലാദേശ് 15 ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 93 എന്ന ശക്തമായ നിലയിൽ നിന്നാണ് അവർ തകർന്നത്. 256 റൺസ് എടുക്കാനേ 300-ന് മുകളിൽ അനായാസമെത്തായമായിരുന്ന പിച്ചിൽ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്ക് വേണ്ടി ഒരിക്കൽ കൂടി കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ ത്രയമാണ് തിളങ്ങിയത്. അങ്ങനെ മറ്റൊരു ജയത്തിലേക്ക് ഇന്ത്യ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എത്തും. ശീതൽ. ശരി ജോബി, 9 at 9 മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. ലോകകപ്പ് മത്സരത്തിന്റെ വിവരങ്ങളിലേക്ക് പോവുകയാണ്. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ജയത്തിലേക്ക് നീങ്ങുകയാണ്. ജോബി ജോർജിന്റെ വിവരങ്ങളുമായി. ജോബി, ഒരു അനായാസ ജയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ, എന്താണ് ഒടുവിലെ വിവരങ്ങൾ? ജോബിയിലേക്ക് വരാം. സനിൽ ഷാ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. സനിൽ ഷാ, വ്യക്തമായ ആധിപത്യത്തോടെ ഒരു അനായാസ ജയത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത്. ഒടുവിലത്തെ വിവരങ്ങൾ എങ്ങനെയാണ്? ഇതൽ, ഇന്ത്യക്ക് ഇനി ജയിക്കാൻ 2 റൺ മാത്രമാണ് വേണ്ടത്. ആധികാരിക വിജയം തന്നെ ഇന്ത്യ നേടുന്നു എന്ന് നമുക്ക് പറയാം. ലോകകപ്പിൽ ഇന്ത്യയുടെ തുടർച്ചയായ 4-ാമത്തെ വിജയത്തിലേക്ക് വെറും 2 റൺ മാത്രം അകലെയാണ്. വിരാട് കോഹ്ലി സെഞ്ചുറി നേടുമോ എന്നറിയാനുള്ള കാര്യത്തിലാണ് ഇനിയുള്ള ആകാംക്ഷ. കാരണം 97 റൺസുമായാണ് വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുന്നത്. 94 പന്തിൽ 97 റൺസുമായി വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുന്നുണ്ട്. ജയിക്കാൻ 2 റണ്ണാണ് വേണ്ടത്. സെഞ്ചുറിക്ക് 3 റണ്ണും ആവശ്യമുണ്ട്. എന്തായാലും ഇന്ത്യ ജയം ഉറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ത്യ അനായാസം വെറും 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന് പറയാം. ലോകകപ്പിലെ ഇതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ടീമുകൾ, ഓസ്ട്രേലിയക്കെതിരെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെതിരെയും ആധികാരിക വിജയം നേടിയ ഇന്ത്യ ഇപ്പോൾ ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി തുടർച്ചയായ 4-ാം വിജയത്തോടെ സെമി ഫൈനൽ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശീതൽ, സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് സനിൽ ഷാ. അപ്പോൾ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട്, മത്സരത്തിലുടനീളം ആധിപത്യം നിലനിർത്തിക്കൊണ്ട് ബംഗ്ലാദേശിനെതിരെ ജയം നേടുന്ന ടീം ഇന്ത്യയുടെ സാധ്യതകൾ തുടർന്നുകൊണ്ട് ടൂർണമെന്റിൽ എങ്ങനെ വിലയിരുത്താം? ഇതൽ, ഇപ്പോൾ നിലവിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂസിലൻഡും അതോടൊപ്പം തന്നെ ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളായി നമുക്ക് പറയാൻ കഴിയുന്നത്. ന്യൂസിലൻഡിൻ്റെ പിന്നാലെ ഇന്ത്യയും ഇപ്പോൾ 4-ാമത്തെ വിജയത്തിൻ്റെ അരികിൽ എത്തി നിൽക്കുകയാണ്. 2 റൺ മാത്രമാണ് ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത്. ഏറ്റവും കരുത്തരായ 2 എതിരാളികളെ ഇന്ത്യ പരാജയപ്പെടുത്തി. ഓസ്ട്രേലിയ, അതോടൊപ്പം തന്നെ ചിരവൈരികളായ പാകിസ്ഥാൻ. ഇതിനിടയിൽ അഫ്ഗാനിസ്ഥാനെതിരെയും ഇന്ത്യ ജയം നേടി. ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെയും ജയിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു മധുര പ്രതികാരം കൂടിയാണ്. കാരണം ഏകദിനത്തിൽ അവസാന 4 മത്സരത്തിൽ 3 തവണയും ബംഗ്ലാദേശ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇന്ത്യ തുടർച്ചയായ 4-ാം ജയം നേടിയിരിക്കുകയാണ്. 7 വിക്കറ്റിനാണ് ഇന്ത്യ ലക്ഷ്യം കണ്ടിരിക്കുന്നത്. 41.3 ഓവറിൽ ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നിരിക്കുന്നു. വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിരാട് കോഹ്ലി സിക്സർ നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ജയിക്കാൻ 2 റൺ മാത്രം ഉള്ളപ്പോൾ വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി തികയ്ക്കാൻ 3 റൺ ആവശ്യമായിരുന്നു. എന്നാൽ ആ 41.3-ാമത്തെ ബോളിൽ വിരാട് കോഹ്ലി സിക്സർ പറത്തി ഇന്ത്യക്ക് ഒരു വിജയം, അതും മധുരമുള്ള വിജയം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ മത്സരത്തിന് തൊട്ട് മുൻപ് നടന്ന 4 ഏകദിനത്തിലും ഏറ്റുമുട്ടിയപ്പോൾ 3 തവണയും ബംഗ്ലാദേശ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. 1 തവണ മാത്രമാണ് ഇന്ത്യ ജയിച്ചത്. ഇപ്പോൾ പുനെയിൽ നിന്ന് ജോബി കൂടി ചേരുന്നുണ്ട്. ജോബിയിലേക്ക് കൂടി പോകാം. ജോബി, തകർപ്പൻ ജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. എങ്ങനെ വിലയിരുത്താം മത്സരത്തെ? ഇന്ത്യയുടെ ആധികാരികമായ തീർത്തും പൂർണ്ണ ആധിപത്യത്തോടുകൂടിയുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് നമ്മൾ കണ്ടത്. രോഹിത് ശർമ്മയുടെ ഇപ്പോൾ ശീതൾ എനിക്ക് പിന്നിൽ കാണാമെന്ന് തോന്നുന്നു. ഇവിടെ പ്രയോഗമാണ് വിജയത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. പൂനെയിൽ ഇന്ത്യയുടെ ഏറ്റവും ആധികാരികമായ ജയങ്ങളിൽ ഒന്നാണെന്ന് മാത്രമല്ല, ഈ ജയത്തിന് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി പൂർത്തിയാക്കാനും കഴിഞ്ഞിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ കോഹ്ലിക്ക് സെഞ്ചുറി തികയ്ക്കാനുള്ള റൺസ് ഉണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ
തകർപ്പൻ സെഞ്ചുറിയിലൂടെ കോഹ്ലി ഒരു ലോകകപ്പ് സെഞ്ചുറിയിലൂടെ ഒരു സിക്സർ ഇന്ത്യയുടെ വിജയവും പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ തുടർച്ചയായ നാലാം ജയം ലോകകപ്പിൽ പൂർത്തിയാക്കുകയാണ്. ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ടീമുകളെ തോൽപ്പിച്ചതിന് പിന്നാലെയാണ് സമീപകാലത്ത് ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡുള്ള അയൽക്കാരായ ബംഗ്ലാദേശിനെയും ഇന്ത്യ തോൽപ്പിക്കുന്നത്. ഈ വിജയത്തിൽ നിർണായകമായ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ബംഗ്ലാദേശി ക്യാപ്റ്റൻ ഷാക്കിബ് അൽ ഹസൻ ഈ മത്സരത്തിൽ കളിച്ചില്ല. ബംഗ്ലാദേശിന് അത് വലിയ പ്രഹരമായി. ഷാക്കിബിനെ പോലെ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലും തിളങ്ങുന്നത് ഒരു ബാറ്റ്സ്മാനെ, ബൗളറെ മറികടക്കാൻ അല്ലെങ്കിൽ പകരക്കാരനെ കണ്ടെത്താൻ ബംഗ്ലാദേശിന് കഴിഞ്ഞില്ല. പിന്നീട് ശക്തമായ തുടക്കത്തിന് ശേഷം മധ്യ ഓവറുകളിൽ ഈ ലോകകപ്പിൽ നമ്മൾ പലപ്പോഴും കണ്ടതുപോലെ ഇന്ത്യൻ ബൗളർമാർ, പ്രത്യേകിച്ച് സ്പിന്നർമാർ, ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ജസ്പ്രീത് ബുംറ ഒരിക്കൽ കൂടി മികച്ച പ്രകടനം ആവർത്തിച്ചു. അങ്ങനെ 300 മുകളിൽ അനായാസം എത്താമായിരുന്ന ഒരു ഗ്രൗണ്ടിൽ 250 ചുരുങ്ങുകയാണ് ചെയ്തത്. Yes. You must be very excited. Very excited. Yes. Rohit Kohli, everybody delivered. Yes. You came to watch Rohit or Kohli? Kohli. You came to watch. Both play well, but I like Kohli. You like Kohli more? Yes. Why? He's king. He's the king. Yes. He makes more runs. Do you think India is going to win the World Cup? Yes, probably. Only probably? 90% chance. You're not sure, huh? Sure, because other teams are also scary. Then who will be the biggest threat? Yes? Which team will be the biggest threat? India or South Africa, Australia. ഓക്കെ, എന്തായാലും താങ്ക് യു. എന്തായാലും ഈ കുഞ്ഞ് ആരാധകൻ പറഞ്ഞതുപോലെ കിങ് കോഹ്ലിയുടെ പ്രകടനം കാണാൻ വേണ്ടിയാണ് അവർ ഇവിടേക്ക് എത്തിയത്. ആ മികച്ച പ്രകടനം കോഹ്ലി സെഞ്ചുറിയിലൂടെ പൂർത്തിയാക്കുകയും ചെയ്തു. ഓരോ ആരാധകന് ശരി ശരി ജോബി, ഏതായാലും വലിയ ആഘോഷം, വലിയ ആരവം ഒക്കെ ദൃശ്യമാണ്. പൂനെയിൽ തകർപ്പൻ ജയത്തിന്റെ ആരവമാണെങ്കിലും നിറയുന്നത്. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ആധികാരിക ജയം സ്വന്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളാണ് സനിൽ ഷായും ജോബി ജോർജും നൽകിയത്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. ഇതോടെ 9 at 9 പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് റീലുമായി അമ്പിളി. നമസ്കാരം.